പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ പ്രിയമതയുടെ വാക്കുകേട്ട് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഋഷി കമ്പനി ലാഭത്തിലാക്കുന്നതിനു വേണ്ടി പുതിയൊരു തന്ത്രം സ്വീകരിച്ചിരിക്കുകയാണ്. അതിനായി മറ്റാരും അറിയാതെ തന്നെ കമ്പനി സ്വത്തുക്കൾ ആരുമറിയാതെ താൽക്കാലികമായി പണയത്തിന് വെച്ച് പൈസ എടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ലാഭം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ആമി ഋഷിയെ കാണുകയും ഋഷിയോട്, ഋഷി അച്ഛൻ നോർമൽ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ ഋഷി കമ്പനി മുന്നിട്ട് നിന്നും നടക്കുന്നതാണ് കാണേണ്ടത് എന്നും അത് തനിക്കും വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഋഷി ജയിച്ചു കാണണം എന്ന് തന്നെയാണ് താനും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് ഋഷിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഋഷി കമ്പനി പണയം വെച്ച് എടുത്ത പൈസയെല്ലാം പ്രിയംവദ ചതിച്ച് കൈക്കലാക്കുന്നു. ഇതിനിടയിൽ പ്രിയംവദ പറഞ്ഞതുപോലെ 10 കോടി ലാഭമുണ്ടാക്കാം എന്ന് വിചാരിച്ച ബിസിനസ്സും കൈവിട്ടുപോയതിനെ തുടർന്ന് കമ്പനി നഷ്ടമാകുന്ന നിലയിലേക്കാണ് പോകുന്നത്. ഇതേസമയം ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് മഹി വരികയും ഋഷിയുടെ മോശം ഡിസിഷൻ കാരണമാണ് കമ്പനി കൈവിട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, താൻ അറിയാതെയാണ് തൻ്റെ സ്വത്തുക്കളെല്ലാം ഋഷി പണയം വെച്ചത് എന്നുള്ള കാര്യം വീട്ടിലെല്ലാവരും അറിയുന്നു. ഋഷിയുടെ ഈ ചതി അറിയുന്നത് ആമിയുടെ പ്രതീക്ഷകളെയാണ് തകർത്ത് കളയുന്നത്.